ജനം വിധിയെഴുതാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണ്. അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പരിപാടികളുടെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഇക്കുറി സംവരണ മണ്ഡലമായ ആറ്റിങ്ങലിൽ 1957 മുതൽ 2016 വരെ നടന്ന തിരഞ്ഞെടുപ്പിൽ മാറി മാറി മുന്നണികളെ പരീക്ഷിച്ച ചരിത്രമാണുള്ളത്. അതേസമയം 2011ലെയും 2016ലെയും തിരഞ്ഞെടുപ്പുകളിൽ LDF സ്ഥാനാർത്ഥിയായ ബി സത്യൻ തുടർച്ചയായി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഇവിടെ ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നു. OS അംബികയാണ് LDF സ്ഥാനാർത്ഥി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് OS അംബികയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ശക്തമായ ഭൂരിപക്ഷത്തോടെ ജയിച്ചുവന്ന മണ്ഡലം നിലനിർത്തുമെന്ന ഉറപ്പിലാണ് ഇടതുമുന്നണി. 5 വർഷം നമ്മുടെ പിണറായി ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് 5 വർഷം ഭരണം നടത്തി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് പ്രകടന പത്രിക ഇറക്കി കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം 600 രൂപ ഈ UDFന്റെ കാലത്ത് 600 രൂപ എന്ന പെൻഷൻ 1600 രൂപയാക്കി ഇപ്പം ഏപ്രിൽ മുതൽ 1600 രൂപ നമ്മുടെ കൈകളിൽ കിട്ടുകയാണ്. ഈ വർഷം നമ്മൾ പ്രകടന പത്രികയിൽ ഗവൺമെൻറ് ഇലക്ഷന് മുന്നോടിയായി ഇറക്കിക്കഴിഞ്ഞു. 2500 രൂപ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ നമുക്ക് കിട്ടുമെന്ന്. അതുപോലെ നിപ്പ വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും നമ്മളെ സഹായിച്ചൊരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഇനി തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. 2016 RSPക്ക് നൽകിയ സീറ്റിൽ അഡ്വക്കേറ്റ് എ ശ്രീധരനാണ് ഇത്തവണ UDFനായി മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റം നിയമസഭയിലും ഗുണമാകുമെന്ന വിലയിരുത്തലിലാണ് RSP സ്ഥാനാർത്ഥി എ ശ്രീധരൻ. മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രത്യാശയിലാണ് UDF. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും നന്മ ജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒരു പ്രേരണ കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മതിദാന അവകാശം സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകാതെ ചെയ്യുവാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ നിങ്ങൾ ഉണർന്നു ചിന്തിച്ചാൽ തീർച്ചയായും ഇവിടെ ഒരു പുതിയ ഗവൺമെന്റ് വരും. കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ UDFന്റെ ഒരു ഗവൺമെന്റ് വരും. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം തീർച്ചയായും ഉണ്ടാകും. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ വാക്ക് പാലിക്കും എന്ന് 100% ഈ ജനസാഗരത്തെ. NDA ക്ക് വേണ്ടി യുവമോർച്ച നേതാവായിരുന്ന പി സുധീറാണ് ജനവിധി തേടുന്നത്. ദേശീയ നേതാക്കളെ ഇറക്കിയും വാഹനജാതിയായും മണ്ഡലത്തിൽ സജീവമാവുകയാണ് NDA സ്ഥാനാർത്ഥി പി സുധീർ. മണ്ഡലത്തിൽ ശക്തമായ വേരോട്ടം ഉറപ്പിക്കാനാണ് NDAയുടെ ശ്രമം. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്, വളരെ പോസിറ്റീവിലാണ്. പ്രത്യേകിച്ച് യുവാക്കൾ, യുവജനങ്ങൾ, PSC റംഗോഡേഴ്സ് അവരൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ച് വരണം എന്ന് ഇങ്ങോട്ട് അഭിപ്രായപ്പെടുന്നത്. വളരെ പോസിറ്റീവാണ്, തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ. അല്ല, ജനങ്ങളുടെ ഇടയിലോട്ട് പോകുന്ന സമയത്ത് അവർ മറ്റ് രണ്ട് മുന്നണികളെയും മടുത്തിരിക്കുന്നു. കാരണം അവരുടെ ജീവിത പ്രശ്നങ്ങളൊന്നും ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. മാർക്കറ്റിൽ, ചന്തയിൽ പോയാൽ കരച്ചിലാണ്, അതുപോലെ തന്നെ വീടുകളിൽ പോയാൽ കരച്ചിലാണ്, ഉദ്യോഗാർത്ഥികളുടെ PSC കോച്ചിങ് സെൻറ്ററിൽ പോയാൽ കരച്ചിലാണ്. എല്ലായിടത്തും ഉദ്യോഗാർത്ഥികളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അമ്മമാരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും പട്ടികജാതിക്കാരാണെങ്കിലും എവിടെ പോയാലും കണ്ണീരും കഥയും മാത്രമാണ് ഈ നിയോജക മണ്ഡലത്തിൽ. ജനങ്ങളുടെ ജീവിതം വളരെയധികം ദുരിതമയമാണ്. അവിടെ ഒരു മാറ്റം വരണമെന്ന്, ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവർ, BJP ക്കാരല്ല, പക്ഷെ അവർ പറയുന്നു ഇത്തവണ മാറ്റം വരണം, ഇത്തവണ അതുകൊണ്ട് വോട്ട് നിങ്ങൾക്കാണ്. കയ്യിൽ പിടിച്ച് സത്യപിടിയാണ് ആളുകൾ, ഇത്തവണ വോട്ട് നിങ്ങൾക്കാണ്. അതൊരു ട്രെൻഡാണ്, അത് ഇവിടുത്തെ ജനങ്ങളുടെ വികാരമാണ്. ഇടതുപക്ഷ ആശയങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണിൽ ഇരുമുന്നണികളെയും മണ്ഡലം പിന്തുണച്ചിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ LDFനൊപ്പം നിന്ന മണ്ഡലം 2019 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFനെ തുണച്ചു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതിന് തിരിച്ചടിയുണ്ടായ ചുരുക്കം ചില മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 4 പഞ്ചായത്തുകളിലെ ഭരണം UDF പിടിച്ചെടുത്തു. LDFന്റെ ഉറച്ച കേന്ദ്രങ്ങളിൽ UDF സ്വീകാര്യത വർദ്ധിപ്പിച്ചതും LDF വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി വോട്ട് വർദ്ധിപ്പിക്കുന്ന BJP പ്രവണതയും ആറ്റിങ്ങലിൽ ജനവിധി നിർണയിക്കുന്നതിൽ മുഖ്യ ഘടകമാകും. HP ന്യൂസ്, ആറ്റിങ്ങൽ.